ഓം അഷ്പഷ്ടാദി ഉമ്മത്തിങ്കായ വത്സ എന്തോ പൂ അരിയ എന്റെ അണ്ണാക്കിലോട്ടല്ലേ ഇതിലോട്ട് ഓ അടുപ്പിൽ ഓം ഉൽകൃഷ്ണ ഒരു കോളിംഗ് ബെല്ല് എന്നാ ഉണ്ടാക്കാൻ വെച്ചേക്കോളും ആരാത് ആരാത് അങ്ങനെ ചോദിക്കുക ആരാത് എനിക്ക് പോയി ചോദിക്കണം ഊളെ ഓംബ്ര ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ട് ഏതെങ്കിലും ഒരു ഡേറ്റിലൊക്കെ നടത്തിയാ പോരെ ഇങ്ങനെ ആരാ ആ ദിഗംബരാനന്ദ ഇല്ലേ ആ അതിരിപ്പുണ്ട് ക്യാമ്പറൊക്കെ ഇട്ട് ആ ഒരു മുഹൂർത്തം നോക്കാൻ വന്നേ ആഹാ ഇത് ഞാൻ ഇവന്റെ അമ്മാവൻ എന്തിനീ കിടന്ന് അമർന്നേ പതുക്കെ സംസാരിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടില്ലേ ആ ഞാൻ ഇവന്റെ അമ്മാവൻ എന്തിനു വന്നെന്നാ പറഞ്ഞേ മുഹൂർത്തം നോക്കാൻ കല്യാണത്തിന്റെ ഒരു കല്യാണം ഒരു വീട് കാച്ചലും വീട് കാച്ചലും അല്ല വീട് കാച്ചലല്ല പാല് കാച്ചൽ ആ കയറുക ദിഗംബർജി ആ ഇരിക്കുക കൊറേ നാളായല്ലോ നമ്മുടെ അനന്തരവൻ ഹായ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് നല്ല പരിചയം അപ്പൊ കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് നോക്കണം ആഹാ എന്നാ കല്യാണം അത് നോക്കാനല്ലേ വന്നേ ശരിയാണല്ലോ അല്ല സ്വാമി ആ പറഞ്ഞോളൂ ഞങ്ങള് വന്നിട്ടൊരു 15 മിനിറ്റ് ആയിരുന്നു ഒന്ന് വെയിറ്റ് ഇവർക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതി കൊടുത്തിട്ട് ഇപ്പം ആ അപ്പൊ പേര് സോമൻ നാള് മൂലം ആ മോന്റെ പേരെങ്ങനെ സോമൻ നാള് മൂലം ഓ സോമൻ എടോ ചേറ്റേ ആ നിങ്ങളൊന്നും അറിയൂ ഇങ്ങനെ ഡേറ്റ് ഉണ്ടാക്കി തന്നിട്ട് ഏപ്രിൽ ഒരു കല്യാണം മൂഞ്ചി എന്താന്ന് വെച്ചാൽ ഈ ഏപ്രിൽ ആയപ്പോഴത്തേക്ക് ശുക്രൻ കേതുവിന്റെ കീഴിൽ കയറി പോയി അതാ സംഭവം അല്ല ഒരു 3 മാസം മുമ്പ് വേറൊരു പെണ്ണുകളും ഉണ്ടായിരുന്നില്ല അതെന്താ പറ്റി അത് പോയി അത് നടക്കത്തില്ല അപ്പൊ പെണ്ണ് കണ്ടില്ലേ അയ്യോ അതിന്റെ ഇനി കാണാനൊന്നുമില്ല ഇതൊന്ന് നോക്കിട്ട് പറ എന്നാ ജാതകം ഹായ് നല്ല ശുദ്ധ ജാതകം എന്റെ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആ ഇത് പെണ്ണിന്റെ ആ അങ്ങനെ പറ ഒരു മിനിറ്റ് അതെ ശരി ചൊവ്വയുടെ ദോഷം ശനിയുടെ അവരാതോ എല്ലാം ഉണ്ടല്ലോ അത് ഭയങ്കര പ്രശ്നമാണോ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഏയ് അപ്പൊ കുഴപ്പമില്ല പക്ഷെ 3 പെണ്ണ് കെട്ടിപ്പോ അല്ല എന്താ ഇപ്പൊ ഇതിനൊരു പ്രതിവിധി ഓം യമദേവ വാഹനായ സ്വാഹ ഈ ചരട് കണ്ടോ അത് പെണ്ണ് എടുത്ത് ഇന്നേക്ക് 3 ദിവസം ഇതിന്റെ ഒരറ്റം കഴുത്തിലും മറ്റേറ്റം കയ്യിലും കെട്ടിയിട്ട് ഇങ്ങനെ തൂക്കിട്ടുണ്ട് ആ ദോഷം ഒരു 50% മാറിയിരിക്കും അല്ല ആക്ച്വലി ഇങ്ങനെ ഒരു തടസ്സം വരേണ്ടതല്ല എന്താ അത് ഞാൻ ഈ ഷൂട്ടിംഗ് സ്റ്റാർ നോക്കി വിഷ് ചെയ്തായിരുന്നു എന്താ അല്ല ഈ ഷൂട്ടിംഗ് സ്റ്റാർ പോകുമ്പോ പോക്കറ്റിൽ കേട്ടോണ്ട് വിഷ് ചെയ്ത ആ സാധനം നടക്കുമെന്ന അപ്പൊ ഞാൻ പറഞ്ഞു വന്നു അത് ഈ ചരട് ഇതും കെട്ടിക്കൊണ്ട് നടന്നാ ഞങ്ങക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു ഒരൊറ്റ മിനിറ്റ് ശരി വത്സ എന്തോ അവർക്ക് കുടിക്കാൻ എന്തായാലും കൊടുക്ക ഓ യേ സ്വാമി ചേട്ടന്റെ പേര് വത്സൻ എന്നാവോ അല്ല എന്റെ അച്ഛന്റെ പേര് വത്സൻ എന്നാ അതിനിപ്പോ ഞാനെന്താ വേണം അപ്പൊ നിന്റെ ഫുൾ നെയിം സോമൻ വത്സനോ സോ എനിവേസ് ചരട് കൈ കെട്ടിയാലും പ്രശ്നം തീർന്നില്ല ഓ ഇനിയും പ്രശ്നമുണ്ടോ ബാക്കി തടസ്സങ്ങൾ മാറാൻ ഒരു വാഴയെ കെട്ടേണ്ടി വരും ഉവ്വോ എന്തുവാ അല്ല ഉവ്വോന്ന് ചോദിച്ചേ ഞാൻ വിചാരിച്ചു നിലവിളിച്ചേന്ന് ഉവ്വ് ഒരു വാഴയെ കെട്ടിയിട്ട് സോമൻ അതിനെ വെട്ടിക്കളയണം അതോടെ ആ ദോഷം തീരും ഓ കെട്ടിയാൽ മാത്രം മതി കേട്ടല്ലോ കഴിഞ്ഞിട്ടുള്ള പരിപാടിയൊന്നും ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മാവന്റെ ഉറമ്പിലെ വാഴ എടുക്കാം അതോ അതാകുമ്പോ നടുക്കൊരു തുളയുണ്ടല്ലോ അവിടെ വെച്ച് ഒറ്റ സ്വാമി ഇത് എന്നത്തേക്കാണ് നടത്തേണ്ടത് ഇന്നേക്ക് ദുർഗാഷ്ടമി അയോഗ്യനായ ഹലോ ഈ പെണ്ണിന് ഇതുപോലെ വാഴ കെട്ടുമെന്ന് വേണ്ടേ അല്ല അത് ഇത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമല്ലോ അപ്പൊ ഇനിയൊരു പാലുകാച്ചിന്റെ മുഹൂർത്തം കൂടെ അതെ ഇവരും കൂടെ കൂടെ ഇരിക്കുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവരെ പെട്ടെന്ന് അങ്ങ് നോക്കിവിടാ കുഴപ്പമില്ല കേറി വരിക ഇരിക്കുക അപ്പൊ പറയുക എന്താ പ്രശ്നം സ്വാമി പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ പറയാം സ്വാമി പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ കുറച്ചാളായിട്ട് കുറച്ച് ബിസിനസ്സുകൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒന്നും അവർ പച്ചപിടിക്കണില്ല പല MNCകളും ഞാനായിട്ട് നല്ല ടൈപ്പ് ഉണ്ടായിരുന്നു ഓ ഓക്കെ ഓക്കെ പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം എല്ലാം ഈ പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യേണ്ടി വരിക അല്ല ഈ പ്രശ്നങ്ങൾ എന്താണ് അത് ഈ ക്യാഷ് ഇൻഫ്ലോ ഔട്ട് ഫ്ലോ ഹെവി ഫ്ലോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ എനിക്കൊന്നും മനസ്സിലായില്ല അതായത് ഈ ഇൻഫ്ലോ എന്ന് വെച്ചാൽ തേങ്ങ എന്റെ പൊന്ന് നാമ ഞാൻ വട്ട ഇത്
ഇതെങ്ങനെ പണ്ടൊരു മണിജനെ കൊണ്ട് തല വെച്ച് കൊടുത്തതാ 3 ലക്ഷം രൂപയെ പൊട്ടം പൊട്ടിച്ചത്. അത് കഴിഞ്ഞ പിന്നെ എന്ത് പറഞ്ഞാലും ബിസിനസ് ബിസിനസ് ബിസിനസ്. ഗുരുജിയുടെ ആ മണിക്കുട്ടി സ്വർണ്ണമാണോ? ഇതിനുള്ള ഇപ്പൊ തരാം. ഓം സംഭവാമി യുഗോ ഐഗോ സ്വാഹ. ഇന്നേക്ക് 7-ാം ദിവസം ഇത് കൊണ്ട് വായില്ലാക്കുന്ന ക്ഷേത്രത്തിൽ ഉടക്കിയ. ഓ എന്തിനാ 7 ദിവസം? ഇപ്പൊ തന്നെ പൊട്ടിക്കാൻ. ഈ സമയത്ത് കുറച്ച് സെഡേഷൻ നല്ലത്. അപ്പൊ നിങ്ങളെ കാര്യം ഇനി എന്തായിരുന്നു? എന്റെ പുതിയ വീടിന്റെ പാല് കാച്ചിന് ഒരു ഡേറ്റ് എടുക്കണം. അപ്പൊ ഇതാണ് എന്റെ റൂട്ട് മാപ്പ്. റൂട്ട് മാപ്പ്? ഞാൻ പത്ര ഓഫീസും അല്ലായിരുന്നു. റൂട്ട് മാപ്പ് അല്ല പ്ലാൻ. ഹോ സീൻ. ഈ വീടിന്റെ തെക്ക് ഭാഗത്താണ് വടക്ക്. ഓ ഷിറ്റ്. പ്ലാൻ തലേരിച്ച്. ആ ശരിയായി. സൂപ്പർ. ഇതിന്റെ മുൻവാതിൽ തെക്കോട്ടാണല്ലോ. അതിന് മുൻവാതിൽ തെക്കോട്ട് വെച്ചാൽ വീട് മുടിയും എന്നാണ് വാസ്തുശാസ്ത്രം. അല്ല ഒരു ഡൗട്ട്. ഇത് ഭൂമി. ഞാൻ ഇതിന് മണ്ടക്ക് നിൽക്കുന്ന ഞാനിവിടെ നിന്ന് ഇങ്ങനെ വടക്കോട്ട് നടന്ന് പോയി 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 അവസാനം ഞാൻ എന്റെ തെക്ക് സൈഡിൽ വരും. അപ്പൊ ഈ തെക്കെന്ന് പറയുന്നത് ഇവിടുന്ന് കറങ്ങിയുള്ള വടക്കല്ലേ? എടോ ശാസ്ത്ര പ്രകാരം ഗൃഹന തെക്ക് ഡോർ നഹി നഹി സ്വാഹ. അതായത് തെക്കോട്ട് ഡോർ വെച്ച് കഴിഞ്ഞാൽ വീടെല്ലാം അവിടെ മുടിഞ്ഞ് പണ്ടാറിയാ. ഞാൻ മാറ്റി പണിതോളാം. രാഗമുള്ള ദരിദ്രവാസി സ്വാമി. എന്തോ ബിസിയാണ്? അല്ല പറഞ്ഞോ. എൻഗേജ്മെന്റിന്റെ? ഓക്കെ വത്സ. ആ ചേട്ടന്റെ പേര് മത്സന്നാണോ? എന്റെ അച്ഛന്റെ പേര് മത്സന്നാ. അത് നിന്റെ മോന്താണ്ട് അറിയാം. അപ്പൊ ഈ പ്ലാൻ നോക്കുമ്പോ ഈ കന്നിമൂല എന്ത് ഈ പണിഞ്ഞു വെച്ചേക്കുന്നേ? അതെന്റെ മുറിയ. കന്നിമൂല അല്ല കന്നിമൂല ഇവിടെ ആയിട്ട്. അതെന്റെ റൂമാണോ? അവിടെ ടോയ്ലറ്റ് പണിഞ്ഞിട്ടുണ്ടോ? കന്നിമൂല കക്കൂസ് വെക്കാൻ പറ്റത്തില്ല. പറ്റും, ഞാൻ മറ്റല്ലോ. അതല്ലടോ വെക്കാൻ പാടില്ല. ഇയാള് വലിയ സീനാണല്ലോ. പിന്നെ ആ റൂമിന്റെ ടോയ്ലറ്റ് പിന്നെ കാർപൂർജി കൊണ്ടുവെക്കണം. ശാസ്ത്ര പ്രകാരം അത് വളരെ കറക്റ്റ്. എല്ലാവർക്കും വായി മുടിച്ചിരിക്കാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞുകൊടുക്കും. സ്വാമി നമുക്ക് റൂം മാറ്റാൻ പറ്റാത്ത സ്ഥിതിക്ക് കന്നിമൂല അങ്ങോട്ട് തിരിച്ചാലും. നിങ്ങളുടെ വട്ടം ആർക്കാന്നാ പറഞ്ഞേ? അല്ല വട്ടോ നീയപ്പെന്നിട്ട് ശരിയാ. എന്ത്? എന്തേലും വൈൽഡ് ബിസിനസ് പ്ലാൻസ് വല്ലതും തോന്നുന്നുണ്ടോ? എന്തോ താങ്ക് യു സ്വാമി. ഇതൊക്കെ എന്ത്? ആ കൊള്ളാം കൊള്ളാം. നീ ഇതോടെ ശരിയാക്ക. എടോ താനീ വാസ്തു എന്തുവാന്നാ വിചാരിച്ചിരിക്കുന്നെ? എന്തോ താനീ വീട് കണ്ടോ? ഇത് പക്ക വാസ്തു അനുസരിച്ച് പണിഞ്ഞേക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. എണീറ്റോ. അപ്പൊ വാസ്ത്രസ് പോയേ. അച്ഛൻ മര്യാദക്ക് പറഞ്ഞു കേൾക്കണം. അപ്പൻ്റെ അടുത്ത് പോരും. ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു. അമ്മാന് പോയിട്ട് ഡൈവ് ചെയ്തൂടെ? ചെയ്തതാ അങ്ങോട്ട് ശരിയായില്ല. അല്ല പോയി ചത്തൂടെ. എന്നാലും ഈ ജ്യോത്സ്യന്മാരിൽ എങ്ങനെ ഈ കള്ളന്മാരെ തിരിച്ചറിയുന്നു? നടന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. നിനക്ക് അവസാനമായിട്ട് എന്തോ ഓർമ്മയുള്ളേ? ഒരു ഫോട്ടോ തന്നെ വേണമായിരുന്നു. ഭാഗ്യം കുഴപ്പമില്ല. അപ്പൊ ജോസിം ബ്രോ പേയ്മെന്റ് ഒക്കെ എന്താ ഇത്? ഒരു ഹ്യൂമൻ ലൈഫ് അല്ലേ നമുക്ക് വലുത്? ആ ഓക്കെ. 4000 രൂപ ഗൂഗിൾ പേ ചെയ്താ മതി. എന്റെ നമ്പർ ഉണ്ടല്ലോ. പാപ്പാ. അതെ സ്വാമി. എന്തോ ആ തള്ളവരുള്ളൊന്ന് കാണിക്കോ. ഏ എന്താ ഇതുകൂടെ?